അതെ, ഞാൻ ഇന്ന് പ്രത്യേക വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ഇപ്പൊ ഒരു കണ്ണൂരായിരിക്കല്ലേ ഞാൻ. ഓ, അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞു. എല്ലാവർക്കും എന്റെ ചട്ടിങ്കലും ഫാമിലിയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടിപ്പുറം കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യണേ. അതിൽ ഓളങ്ങുള്ള ഓപ്ഷൻ അതാണ് കേട്ടോ സെലക്ട് ചെയ്യേണ്ടത്. മറന്നുപോലേ അപ്പൊ അതുകൂടെ ചെയ്യാം, ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കണ്ണൂറുകാരിയാണ്. പറശ്ശിനിക്കടവ് അങ്ങോട്ടാണ് എന്റെ വീട്. എന്നെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ എന്തായാലും വരുന്നുണ്ട്. കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഞാൻ മുൻപേ, അതായത് ചാനൽ കുറച്ച് ക്ലിക്ക് ആവുന്നതിന് മുമ്പ് തന്നെ എന്നെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടുപോക്കോട്ടോ. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ പറയാ, നമ്മൾ കണ്ണൂരുകാരുടെ ഭാഷയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. എന്താണ് കണ്ണൂരുകാരുടെ ഭാഷയുടെ കുറച്ച് കുറച്ച് വ്യത്യാസം? ചിലവർ എന്നോട് പറയാറുണ്ട് എന്റെ ഭാഷ പ്രോപ്പർ കണ്ണൂരല്ലല്ലോ എന്നുള്ളത്. ചിലർ പറയാറുണ്ട്, ചിലർ ശ്രദ്ധിച്ച് കണ്ടിട്ട് പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ കണ്ണൂർ ഭാഷ വന്നിട്ടുണ്ടെന്ന്. ചിലവർ പറയുന്നുണ്ട് നമ്മളൊരു വീഡിയോ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു കണ്ണൂർ ഭാഷ യൂസ് ചെയ്യണ്ട, നിങ്ങൾക്ക് സാധാരണയുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഭാഷ യൂസ് ചെയ്യുന്നു എന്നുള്ളത്. ചിലവർ കണ്ണൂർ ഭാഷയെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം, എന്റെ ഭാഷ പ്രോപ്പർ കണ്ണൂർ, അതിപ്പൊ കണ്ണൂരിന്റെ സാധാരണ ഒരു നാട്ടുമ്പുറത്തെ ഒരു ഭാഷയല്ല ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മളെന്തായാലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ കൂട്ടുകാർ, അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുമ്പം അതൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് വരെ എല്ലാവരും കണ്ണൂരുകാരനെയായിരുന്നു. അതുകൊണ്ട് ഭാഷയ്ക്ക് അങ്ങനെ കണ്ണൂർ ഭാഷ തന്നെയായിരുന്നു. അതായത് എല്ലാം പ്രോപ്പർ കണ്ണൂർ, പണ്ടിപ്പോ നമ്മൾ തമാശക്കൊക്കെ പറയുന്ന പോലെ അത്രക്കൊന്നുമില്ല, എന്നാലും കണ്ണൂർ ഭാഷ തന്നെ, അതായത് ചില കാര്യങ്ങളൊക്കെ പ്രോപ്പർ കണ്ണൂർ തന്നെയായിരുന്നു ഭാഷ. നമ്മള് വളർന്ന് നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ നാട് അതാണല്ലോ. അതിലെനിക്ക് അഭിമാനത്തിന് ഒരു കുറവുമില്ല. കണ്ണൂരുകാരിയാണെന്നുള്ളതിൽ എനിക്ക് അഭിമാനം കൂടുതൽ തന്നെയാണ്. നല്ല നാടാണ്, മനോഹരമായിട്ടുള്ള നാട് തന്നെയാണ്. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, എല്ലാ നാടിനും അതിൻ്റെതായിട്ടുള്ള കുറ്റങ്ങൾ അതുപോലെ തന്നെ ഗുണങ്ങളും ഉണ്ടാവും. അപ്പൊ ഞങ്ങളുടെ നാടിന്റെ നന്മകൾ കാണാൻ ശ്രമിച്ചാൽ നമ്മുടെ നാട് നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പൊ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ സംസ്ഥാനത്തിനെ പറ്റി പറയാം. കണ്ണൂരിലെ കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. ക്ലാസ്സിൽ 69 പേരുണ്ടായിരുന്നു. 19-ാമത്തെ ആള് ഞാനായിരുന്നു. കാരണം പോളിടെക്നിക്ക് കഴിഞ്ഞിട്ട് നേരെ ലാറ്റിനൻട്രിയിൽ വരുന്നതാണ്. അപ്പോ ഞങ്ങൾക്ക് അവിടെ ലാസ്റ്റോട്ടായിരുന്നു ഞങ്ങളുടെ റോൾ നമ്പർ. അപ്പൊ 69-ാമത്തെ ആള് ഞാനാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് സത്യം പറഞ്ഞ കണ്ണൂരുകാരുള്ളൂ, വളരെ കയ്യിലെണ്ണാൻ പറ്റുന്ന ആൾക്കാർ മാത്രം. ബാക്കിയൊക്കെയുള്ള ആൾക്കാർ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരാണ്. ഇപ്പം മലപ്പുറം, തൃശ്ശൂര്, കാസർഗോഡ്, കോഴിക്കോട്, അങ്ങനെ 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 പോന്നു, കൊല്ലം, അങ്ങനെ അങ്ങനെയുള്ള കുറേ ആൾക്കാർ. അപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ ഭാഷകളുടെ എന്താ പറയുക, വിവിധ തരം ഭാഷകളുടെ ഒരു കൂട്ടായ്മയായി. അപ്പൊ ഞങ്ങളുടെ ലാറ്റർ എൻട്രിയിൽ വന്ന ആൾക്കാരിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൽ ഒരാള് തൃശ്ശൂരുകാരിയാണ്. അപ്പൊ അവള്, ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് ഒരു ബെഞ്ചിലാണ് ഇരുന്നത് കേട്ടോ. ലാറ്റിനെൻട്രിയിൽ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളും ഒരു ബെഞ്ചിലാണ് ഇരുന്നത്. അപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇവക്കൊന്നും കാര്യങ്ങൾ, ഒരു കാര്യവും നമ്മൾ എന്താ സംസാരിക്കുന്നതെന്നുള്ളത് മനസ്സിലാവില്ല. അപ്പൊ അവള് പറഞ്ഞു, എന്ത് ഭാഷയാണ്, എനിക്ക് ഹോസ്റ്റലിൽ നിന്നിട്ടും മനസ്സിലാവുന്നില്ല. അവർക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ, ഒക്കെ അതിലേറെ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരുന്നത് ഹോസ്റ്റലിലുള്ള ആ ഒരു ജീവിതവും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവിടെയൊക്കെ ഒത്തിരി കണ്ണൂരുകാരുണ്ടാവുമല്ലോ, നമ്മുടെ ക്ലാസ്സിലുള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ലല്ലോ, ചിലപ്പോൾ റൂംമേറ്റ്സ് ആയിട്ടുണ്ടാവാം. അപ്പൊ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഭാഷകളൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. കോമൺ ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലാവാതെ കുറച്ച് ഭാഷകൾ. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയ ഒരു കാര്യം, ഞാൻ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് അവരുടെ ലാംഗ്വേജ് ക്യാച്ച് ചെയ്യും. അതായത് ആ ഒരു സംസാര ശൈലി പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് ആരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ. അപ്പൊ അവരുടെ ഭാഷ കുറേയൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട്. എന്നാലും എനിക്ക് കുറച്ചുകൂടെ കമ്പനി ആയിട്ടുള്ള ആൾക്കാരോട് ഞാൻ നല്ല പ്രോപ്പർ കണ്ണൂർ ഭാഷയെ തന്നെയാണ് സംസാരിക്കാറ്. ഇപ്പം എന്റെ കോളേജിൽ ഇപ്പം ഞാനിപ്പം ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്കറിയാം കുറച്ച് സ്റ്റാൻഡേർഡിലൊക്കെ കീപ്പ് ചെയ്ത് സംസാരിക്കണം എന്നൊക്കെ പറയും കൂടിയുള്ള എല്ലാവരും. അപ്പൊ ഞാൻ പക്ഷേ സ്റ്റാഫ് റൂമിൽ നമ്മളുടെ ടീച്ചേഴ്സിനോടൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ ഈ ലോക്കൽ ഭാഷയിലാണ്. അല്ലാതെ ക്ലാസ് എടുക്കുമ്പോൾ നമുക്കിപ്പോൾ അതുപോലെ ക്ലാസ് എടുക്കാൻ പറ്റുമോ, ഇല്ലല്ലോ. അപ്പൊ അവരോട് നമ്മൾ കുറച്ച് ബോൾഡായി നമ്മുടെ ലാംഗ്വേജ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ടായിരിക്കും അവരോട് സംസാരിക്കുക അല്ലെ. കുട്ടികളോടൊക്കെ അങ്ങനെയായിട്ട് സംസാരിക്കുക. പക്ഷെ നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള ടീച്ചേഴ്സിനോടൊക്കെ നോർമൽ ഭാഷയെ തന്നെയാണ് ഞാൻ സംസാരിക്കാറ്. അപ്പോൾ ആ ഒരു കാര്യം, ഭാഷ ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. ലാസ്റ്റ് ഒരു ചെറിയ സ്റ്റോറിയും കൂടെ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം തന്നെ പറയുന്നത് വാ എന്നുള്ള അക്ഷരത്തിന് പകരം നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം എന്താണെന്ന് പറയുക, ബ. അതായത് ബേഗം, വെള്ളം, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. ഏഹ്, ഇറങ്ങൂന്ന് നമ്മൾ പറയില്ലേ, അതിന് നമ്മൾ എന്താ പറയാന്ന് പറയുമോ, ബാങ്കീൻ. അപ്പൊ ഒന്ന് ബാങ്കീനാട്ടെ അങ്ങനെ പറയും. അതിന്റെ അർത്ഥം എന്ന് വെച്ചാ നീ ഒന്ന് വേഗം ഇറങ്ങൂ എന്നാണ് ആ പറയുന്നത്. ഏഹ്, പിന്നെയുള്ള ഒരു കാര്യം, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ അങ്ങ് ചാടിയേ, അങ്ങനെ പറയും.
അത് എന്താണെന്ന് വിചാരിച്ചാ നിനക്കത് ഇഷ്ടമില്ല എങ്കിൽ നീ അത് കളഞ്ഞേക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഈ ചാടിയെ ചാടിയെ എന്ന് പറയുമ്പോഴൊക്കെ എന്റെ ഈ ഫ്രണ്ടിന് ഭയങ്കര ഡൗട്ടായി തുടങ്ങി. ഈ ചാടുക എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ ഭാഷയിൽ ചാടുക എന്ന് പറഞ്ഞാൽ ജമ്പ് ചെയ്യുക അല്ലെ. അവള് പറഞ്ഞു ഹോസ്റ്റലിൽ എല്ലാരും ഇത് പറയുന്നുണ്ട്, അത് ചാടിയേ ഇത് ചാടിയേ. ഈ ചാടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അവരെ ജമ്പ് ചെയ്യാന്നല്ലേ, അതെന്താ അങ്ങനെ ചോദിക്കുന്നേന്നൊക്കെ ഉള്ളു. അപ്പോ ഞങ്ങളത് പറഞ്ഞു കൊടുത്തു. പിന്നെയുള്ളൊരു കാര്യം അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് ബേച്ചിനാന്ന് ചോദിക്കും. ബേച്ചിനാന്ന് ചോദിച്ചാല് ചോറ് ബേക്കാന്ന് പറഞ്ഞാൽ ചോറ് കഴിച്ചണമെന്നാണ്. അതൊക്കെ ഞങ്ങളുടെ അമ്മമ്മ ഞങ്ങളുടെ അമ്മമാരൊക്കെ അങ്ങനെയാണ് ചോദിക്കുക. നീ ചോറ് ബേച്ചാന്ന് ചോദിക്കും. ചോറ് ബേച്ചോന്ന് ചോദിച്ചാൽ ചോറ് കഴിച്ചോ എന്നാണ്. അത് അറിക്ക് നമ്മള് എന്തൊക്കെയാ കൂട്ടാനാക്കിയെന്ന് ചോദിക്കാറുണ്ട്. കൂട്ടാന്ന് പറയുന്നത് നമ്മള് കറികളെയാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ചോറിന്റെ കൂടെ കൂട്ടാനുള്ള സാധനം, അതാണ് ചോറിനെ കൂട്ടാനാക്കിയെന്നാണ് ചോദിക്കും. നമ്മൾ അവള് അവൻ എല്ലാം ഉള്ളത് ഓള് ഓന് അങ്ങനെയാണ് പറയാ. അപ്പോ ഓള് എല്ലാത്ത സാധനം അത്ര ഒരു ടൈപ്പ് ആളാണ് എന്ന് പറയണെന്ന് വെച്ചാൽ, അതായത് ഭയങ്കര സാധനമാണെന്ന് പറയില്ല നമ്മള്. അപ്പൊ നമ്മളെന്താ പറയാ, ഓള് എല്ലാത്ത സാധനമാണ് അങ്ങനെയാണ് നമ്മള് പറയാ, മനസ്സിലായോ ആ ഒരു രീതിയിൽ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഡ്രസ് ഉണ്ടല്ലോ. ഡ്രസ് നമ്മൾ പറയുന്നത് ഇപ്പം ഇതെന്റെ ചുരിദാർ അങ്ങനെയൊന്നാണ്. എന്റെ ഉപ്പായ എന്റെന്നുള്ളത് അൻ്റെന്നാണ് ഒക്കെ പറയാറ്. എന്റെ ഉപ്പായ, എന്റെ ഉപ്പായ നല്ല വൃത്തി ഉണ്ടാന്ന് ചോദിക്കും. നല്ല വൃത്തി ഉണ്ടോ എന്നുള്ളതിന് എന്റെ ഉപ്പായ നല്ല വൃത്തി ഉണ്ടാ എന്ന് ചോദിക്കാറുണ്ട്. വൃത്തി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മിനിറ്റ് ഇവിടെ വരുമെന്നുള്ളതിന ഇടവാ എന്ന് പറയും, അവിടെ പോന്നുള്ളതിന അടപ്പോ അങ്ങനെ പറയും. ഓള് എന്ന് പറഞ്ഞാ അവള്, ഓൾ എന്ന് പറഞ്ഞാ അവൻ, അങ്ങനെ ഓള് ഓന്ന് പറയാറുണ്ട്. പിന്നെ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, ഓരോന്നും ഓരോന്നുണ്ട്. മെയിനായിട്ട് ഇപ്പം വിളിച്ചിനാ കഴിച്ചിനാ ചോദിച്ചിനാ ഇതെല്ലാം വെച്ചാൽ എല്ലാത്തിനും കൂടെ ഒരു നാ അങ്ങ് ചേർക്കലാണ്. വിളിച്ചിനോ എന്ന് ചോദിച്ചാൽ വിളിച്ചിരുന്നോ കഴിച്ചിരുന്നോ ഇതെല്ലാം ഷോർട്ടാക്കിയിട്ട് വിളിച്ചിനാ കഴിച്ചിനാ അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ ചോദിക്കുന്നുള്ളത് ഇപ്പൊ ഞാൻ പറയുമ്പോൾ തന്നെ കേട്ടില്ലേ, ചോദിക്കും ചോദിക്കും അത് കഴിഞ്ഞു ചോദിക്കും എന്ന് ഫുൾ ധാന്യം അങ്ങ് മുക്കും ചോദിക്കും അങ്ങനെ. ഓക്കെ, ഒരുപാട് നേരം വൈകി അങ്ങനെയൊക്കെ പറയില്ലേ, ഒരുപാട് വൈകി ബാ. അപ്പൊ വൈകി എന്ന് പറയും, വൈകി എന്ന് പറയില്ല. അപ്പൊ എനിക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഈ വാ എന്നുള്ള ഭാഷ വളരെ കുറച്ചേ യൂസ് ചെയ്യാറുള്ളൂ. ബാ എന്ന് തന്നെ ഞാൻ പറയാം, എനിക്ക് വെള്ളം വേണം. അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് വെള്ളം വേണം, എനിക്ക് ദഹിക്കുന്നുണ്ടോ, എനിക്ക് വെള്ളം വേണം, അങ്ങനെയായിരുന്നു ഞാൻ ചോദിക്കുക. അപ്പൊ അവൾ എന്നെ ഇപ്പോഴും വിളിച്ച് കളിയാക്കുന്നത് നിന്റെ വെള്ളം ശരിയായോ എന്നുള്ള ഒരു കാര്യം അവൾ എന്നോട് ചോദിക്കാറുണ്ട്. നിന്റെ ബാ എപ്പോ ഇവക്ക് എപ്പോ നോക്കിയാലും ബായാണ് വാക്ക് പകരം പറഞ്ഞിട്ട് എപ്പോഴും കളിയാക്കുമായിരുന്നു. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഓർത്തിരുന്നതായിരുന്നു ഞാൻ. ഇനി ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം അല്ലെ. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, ഞാനതിൽ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞു തന്നിട്ടുള്ളൂ. പിന്നുള്ളൊരു കാര്യം ഈ കഥയായിട്ട് പറഞ്ഞുതരാം. ഒന്ന് രണ്ട് കഥയുണ്ട് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഒന്ന് ഞാൻ ഈ പറഞ്ഞ ഫ്രണ്ടിന് അവളുടെ പേര് നിഷിത എന്നാണ്. അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോസ്റ്റലിലായിരുന്നു അവള് നിൽക്കാറെ. അപ്പൊ ഇടക്കിടക്ക് ഞങ്ങള് നാട്ടിലേക്ക് അവളെ, അതായത് എന്റെ വീട്ടിലേക്കും ഞങ്ങൾക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ട്, അവളുടെ വീട്ടിലേക്കും കൊണ്ടുപോകായിരുന്നു. കാരണം ഈ ഹോസ്റ്റലിലെ ഫുഡ് തന്നെ കഴിച്ച് മടുത്ത് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അവൾക്ക് കൊണ്ടു കൊടുക്കും അങ്ങനെയൊക്കെ. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ ഹോസ്റ്റലിൽ പോയിട്ട് അവളെ ഫുഡ് ഞങ്ങൾ കഴിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. ഹോസ്റ്റൽ അവിടെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ അവളെടുത്ത് കൊണ്ടിട്ട് ഞങ്ങളെ ഫുഡ് അവൾക്ക് കൊടുക്കും, അവളുടെ ഫുഡ് ഞങ്ങൾ കഴിക്കും അങ്ങനെയൊക്കെ. അപ്പോൾ അവളെ ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. മെയിനായിട്ട് ശരിക്കുള്ളൊരു കാര്യം, എൻ്റെ വീട്ടിലേക്ക് ത്രൂ ബസ് ഉണ്ട്. അപ്പോൾ ഭയങ്കര തിരക്കായി, 5 മണിക്കാണ് ബസ്. ശരിക്കും നമുക്കൊരു 4, 4.5 വിട്ട് കഴിഞ്ഞാൽ 5 മണി വരെ നിൽക്കേണ്ടത്, കാരണം ഞങ്ങൾ എപ്പോഴും കോളേജ് ബസ്സിനാ പോവാ. കോളേജ് ബസ്സിന് പോകുമ്പോൾ എനിക്ക് ഒത്തിരി ദൂരമാണ്, കാരണം ഇവിടെ നിന്ന് കോളേജ് ബസ് വേറൊരു പകുതി വഴി വരെ ഉള്ളൂ, വീടുകളും ഇല്ല. അപ്പൊ പകുതി വഴിക്ക് ഇറങ്ങി വീണ്ടും വേറൊരു ബസ്സിന് പോകണം, ഭയങ്കര റഷായിരിക്കും, കാരണം കുറച്ച് ഉള്ളോട്ടാണ് വീട്. പിന്നെയുള്ളത് ഈ ത്രൂ ബസ്സിന് പോവാന്നുള്ള കാര്യമാണ്. അതിൽ പിന്നെ കാലൊന്ന് ആ ഡോറിന്റെ സൈഡിലൊക്കെ നിൽക്കാം, അത്രേ പറയാനുള്ളൂ. ഒരു കാല് വെച്ചാ വെച്ചു, അത്രയും തിരക്കായിരിക്കും. അതിലെ കണ്ടക്ടർക്കാണെങ്കിൽ ഞങ്ങളെ, അതായത് സ്കൂൾ കുട്ടികളെ കണ്ണിൽ നിന്നിട്ടും കണ്ടില്ല, ഒട്ടും ഇഷ്ടമല്ല. കണ്ടയൊക്കെ ദേഷ്യമാണ്, ഒട്ടും ആര് വയ്യാണ്ടായ കൂടി ഒന്ന് ഇരിക്കുന്നത് കണ്ടാൽ പോലും വല്ലാതെ വഴക്ക് പറയുകയാണ്. ആ വഴക്ക് പറയുന്നുള്ളതിന് നമ്മൾ കലമ്പ് എന്ന് പറയും കേട്ടോ. അതെന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, എന്റെ വാൾഡക്കറിന്റെ വീഡിയോ ചെയ്തപ്പോഴേ ഞാനതില് കലമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കലമ്പ് എന്ന് പറയുന്നത് വഴക്ക് പറയാന്നാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പിരാന്ത് എന്ന് പറയും. പിരാന്ത് എന്ന് പറഞ്ഞാല് ഭ്രാന്ത്, അത് നമ്മൾ പിരാന്ത് ഉടിപ്പിക്കുക എന്ന് പറയും കേട്ടോ. ഇതിനെ കൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു രണ്ട് ബസ്സിനൊക്കെ കയറുന്നത് ഇപ്പം ഇറങ്ങേണ്ട സമയം എനിക്ക് ഇവിടെ കണ്ടു കിട്ടണ്ടേ, ബസ്സിൽ എവിടെയെങ്കിലും ആയിരിക്കും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ത്രൂ ബസ്സിന് പോവാണ്. അപ്പൊ ഞങ്ങള് 5 മണിക്ക് പോവാണ്, 1-2 ദിവസത്തേക്കാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ ഇവള് ഭയങ്കര ടെൻഷനാണ്, കാരണം ഇവിടെ ഇത്രയും റഷായിട്ടുള്ള ബസ് കയറിയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം അവളുടെ വീട് ടൗണിൽ തന്നെയാണ്, അപ്പൊ അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇഷ്ടംപോലെ ബസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ബസ് കയറിയപ്പോ തന്നെ ഒരുവിധം നല്ല ചമ്മന്തി ആക്കുന്ന ഒരു പരിപാടിയായിരുന്നു.
അത്രക്ക് തിരക്കായിരുന്നു. അപ്പൊ ബാഗൊക്കെ ചുമലിട്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, ചുമലില് നമ്മളിങ്ങനെ ബാഗൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വഴക്ക് കിട്ടും. അപ്പൊ നമ്മള് വേഗത്തില് ആരാണ് അടുത്തുള്ള അവരുടെ കയ്യിലേക്ക് ബാഗ് കൊടുക്കുക ചെയ്യുക. അത്യാവശ്യം ഞങ്ങളുടെ നാട്ടിൽ അത്ര ബസ്സിൽ നമുക്ക് ഒരുപാട് പേരെ അറിയുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവള് ഈ ഷോൾഡറിൽ തന്നെ ബാഗ് ഇട്ട് വന്നപ്പോഴേ അയാളുടെ വക, ആ കണ്ടക്ടറുടെ വക ഒത്തിരി വഴക്ക് കിട്ടി വെക്ക്. ഇവക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചത് ഇവള് കരഞ്ഞു കാണും, ബസ്സിൽ ഇരുന്നിട്ട് ഇവള് കരഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവള് ഒരുമാതിരി കിളി പോയ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവൾക്ക് കരച്ചിട്ടൊന്നും വന്നില്ല, അവൾ അത്ര ബോൾഡൊന്നും അല്ല കേട്ടോ. അപ്പൊ ഇവള് കരഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ഞാൻ എന്നിട്ട് അവളുടെ ബാഗ് വേഗം പറഞ്ഞു ഞാൻ അവിടെ എവിടെയെങ്കിലും കൊടുക്കൂന്ന് പറഞ്ഞു. സ്റ്റോപ്പ് എത്താനാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു അടുത്ത സ്റ്റോപ്പാണെന്നൊക്കെ ഞാൻ അവളോട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇറങ്ങുന്ന സമയമാകുമ്പോഴും ബസ്സിൽ തിരക്കന്നെ ആയിരിക്കും, കാരണം അവിടുന്ന് കുറച്ചുകൂടെ ദൂരത്തേക്ക് ആ ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് കുറച്ചുകൂടെ ദൂരം ഉണ്ടാവുമല്ലോ. അപ്പൊ ഇയാൾ പറയുന്നുണ്ട് ബാങ്കി 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 എന്ന് പറയുന്നുണ്ട്. ഈ ബാങ്കി 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 എന്ന് പറയുമ്പോൾ ഇവക്ക് ഇതെന്താണെന്നുണ്ടോ മനസ്സിലാകുന്നു. ഇവള് പതുക്കെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ എന്ന് അവളോട് കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് അത് മനസ്സിലാകുന്നില്ല. അവസാനം ഞാൻ അവിടെ എത്തി വേഗം ഇറങ്ങി. ഇയാള് ഇവള് വഴക്കന്നെയല്ലേ ഇയാള്, ഇയാള് ഒരു വല്ലാത്തൊരു ദേശക്കാരനാണ് അയാള്. എല്ലാതും വഴക്ക് പറയും കുട്ടികളൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്താ ഇങ്ങനെ ഒരുമാതിരി തരിച്ചിരിക്കുന്നത്, അയാൾ നിന്നോട് വേഗം ഇറങ്ങാല്ലേ പറഞ്ഞു. ഓള് ഞാൻ ഇറങ്ങാനാ പറഞ്ഞു, അയാൾ എന്താ നീ പറയുന്നത് എനിക്ക് മനസ്സിലാവണ്ടേ. ബാങ്കി 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 എന്ത് ഭാഷയാടി ചെയ്തിട്ട് അവള് പിന്നെ എപ്പോഴെന്നെ അത് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു ഓ പിന്നെ നിനക്ക് അവസാനം നിന്റെ നാട്ടിലൊന്നും കിട്ടിയിട്ടില്ലല്ലോ, ഞങ്ങളെ നാടന്നെ വേണ്ടി വന്നില്ല നിനക്ക് പഠിക്കാനായിട്ട്, അതുകൊണ്ട് അധികം ഡയലോഗ് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ വായി അങ്ങ് മൂടിച്ചു. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ ഈ ചാനല് തുടങ്ങിയപ്പോളെ, ഈ ചാനലിൽ ഞാൻ നേരിട്ടിട്ട് വരാൻ തുടങ്ങിയപ്പോഴും ഞാൻ അവർക്ക് വീഡിയോന്റെ ലിങ്കൊക്കെ അയച്ചു കൊടുത്തായിരുന്നു. പക്ഷെ അവർക്ക് ജോലിയും തിരക്കും കാരണമൊന്നും അവർക്ക് കാണാൻ പറ്റായിരുന്നില്ല. പക്ഷെ ഒരു പ്രാവശ്യം കണ്ടപ്പോഴേ അവൾ അവളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു രന്യ അവിടെ മലയാളം സംസാരിക്കുന്നുണ്ട്, കാണണമെങ്കിൽ വേഗം പോയിട്ട് ചാനൽ കണ്ടിട്ട് വരുമെന്ന്. അപ്പൊ അവളുടെ ഫ്രണ്ട്സിനോടൊക്കെ അങ്ങനെ പറഞ്ഞ് എന്നെ ഒന്ന് കളിയാക്കിയായിരുന്നു. കാരണം അവളുടെ ഭാഷയിൽ നിങ്ങളുടെ കണ്ണുകൂടായുടെ ഭാഷ മലയാളം അല്ലാന്നാണ് പറയാ. എന്നിട്ട് കളിയാക്കാൻ തമാശയായിട്ടാണ് കേട്ടോ, അല്ലാതെ ഭയങ്കര ഒരു നാടിനെ ഇൻസൾട്ട് ചെയ്ത് പറയുന്നതെന്നല്ല. അതുകൊണ്ട് അവളെ ആരും പഴക്കൊന്നും പറയണ്ട, തമാശയാക്കി പറയുന്നതാണ്. അപ്പൊ ഞാൻ പറയുമോ നിങ്ങളുടെ ഭാഷ ഭയങ്കരമാണ്, എന്തുട്ട എന്തുട്ട ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് അതൊക്കെ ഭയങ്കര ഭാഷയാണല്ലോ എന്ന് ഞാനും കളിയാക്കും. പക്ഷെ അവള് പറയും എന്നാലും കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഞങ്ങളുടെ ഭാഷ, പക്ഷെ നിങ്ങളുടേത് പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു കാര്യം. അപ്പൊ ഞാൻ ആദ്യം വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഫുള്ളായിട്ട് ഈ ഒരു ഭാഷയിൽ തന്നെ ചെയ്യാന്നാണ് വിചാരിച്ചത്, കണ്ണൂർ ഭാഷയിൽ. പക്ഷെ എനിക്കത് പ്രോപ്പറായിട്ട് കണ്ണൂർ ഭാഷയിൽ വരില്ല, കാരണം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒത്തിരി ഭാഷകൾ അടക്ക് വരും. ഈ ഒത്തിരി ഇത്തിരി എന്നുള്ളതൊന്നും നമ്മളുടെ ആ ഒരു ഭാഷയിൽ വരുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ കുറച്ച് ഭാഷകളൊക്കെ ചേർന്ന് വരുന്നത് കാരണം എനിക്ക് പ്രോപ്പർ ഭാഷയല്ല വരിക. ഇതൊക്കെ ചെയ്താലും നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു ഭാഷ വന്നു പോകും, അത് വലിയ തെറ്റൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ അത് വലിയ രീതിയിൽ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാത്തത്. അതായത് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് വലിയ തെറ്റുമല്ലോ. പിന്നെ ഞാൻ ഫുൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളൊരു ജോലി ചെയ്യാണ്, പക്ഷെ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവണം. ഞാനിപ്പോൾ ഒരു ഹെയർ കെയർ വീഡിയോ ചെയ്യുന്നത് കാരണം നിങ്ങൾക്കത് മനസ്സിലാവണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സത്യത്തിൽ ഞാൻ ഭാഷ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. പിന്നെ ഇത് ഞാൻ ഒത്തിരി മോഡിഫൈ ചെയ്തിട്ട് സംസാരിക്കുന്നതൊന്നുമല്ല, കാരണം ഞാനിപ്പോൾ എന്തായാലും പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് ആയാലും സ്റ്റുഡൻസിനോടായാലും നമ്മൾ ഈ ഒരു ഭാഷയിൽ തന്നെയാണ് സംസാരിക്കാറ്. പിന്നെ ഒത്തിരി ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രമാണ് നമ്മൾ സാധാരണ നോർമൽ ഭാഷയിലൊക്കെ സംസാരിക്കുക. ഓക്കെ, എന്തായാലും എനിക്കൊരു നാട് വളരെ ഇഷ്ടമാണ്, എൻ്റെ നാട്ടുകാരും വളരെ ഇഷ്ടമാണ്, ഞങ്ങളുടെ ഭാഷയും ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. എല്ലാവർക്കും അങ്ങനെയായിരിക്കില്ല, അവരവരുടെ നാടും നാട്ടുകാരും ഭാഷയും ഒക്കെ വളരെ ഇഷ്ടമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഭാഷാ രീതിയല്ലേ അതൊക്കെ. അപ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഒരു കണ്ണൂരുകാരി എന്നുള്ളതിൽ എനിക്ക് നല്ല അഭിമാനം തന്നെയാണ് കേട്ടോ. അപ്പൊ കണ്ണൂരാരായാലും ഇതിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യും കേട്ടോ, നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് ഒന്ന് കാണിച്ചു കൊടുക്കാം. അതാണ് കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞതാണ്. എല്ലാ നാടിനും അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട്, അതിൻ്റെ എല്ലാ ഭാഷയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുക വാല്യൂ ഉണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് വ്യക്തമാകണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതാണ് അതിനാണ് ഈ ഭാഷ എന്ന് പറയുന്നത് അല്ലേ, അതിനാണ് നമുക്ക് ഈ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ രസകരമായി പറഞ്ഞെങ്കിലും ഞങ്ങളുടെ ഭാഷ നല്ല സൂപ്പർ തന്നെയാണ് കേട്ടോ, നമ്മൾ ആരോടും ചെറുതും തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അല്ലേ. ബൈ ബൈ.